ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായല്ലേ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. എനിക്ക് കുറച്ച് ബിസിയായിരുന്നു, അതുകൊണ്ടാണ് വീഡിയോ വരാതിരുന്നത്. ഇനി നമ്മളിവിടെ നിന്ന് തുടർച്ചയായിട്ടിടാം വിചാരിച്ചിട്ടുണ്ട്. രണ്ട് ദിവസം കൂടുമ്പോൾ എന്തായാലും വീഡിയോ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു മാലയുടെ വീഡിയോ ആണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വീഡിയോസാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാം. പെട്ടെന്ന് തന്നെ ഒരു 5-10 മിനിറ്റിനുള്ളിൽ നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റിയ മാലയായാലും കമ്മലായാലും ഒക്കെ നമ്മളങ്ങനെയാണ് ചെയ്യുന്നത്. പിന്നെ ഒരുപാട് കൂട്ടുകാർ നമ്മളോട് മെറ്റീരിയൽസ് അവൈലബിൾ ആണോ എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് ഇട്ടിരുന്നു. അപ്പോൾ മെറ്റീരിയൽസൊക്കെ നമുക്ക് അവൈലബിൾ ആണ്, പക്ഷേ കുറച്ച് മെറ്റീരിയൽസും കൂടി അതിലേക്ക് കിട്ടാനുണ്ട്. അപ്പോൾ അതും കൂടി കിട്ടിയിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ. എന്തായാലും ജനുവരി മുതലേ അതുണ്ടാവുള്ളൂ. ഞാൻ കുറച്ച് സാധനങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ള പ്രൈസിൽ കിട്ടണമല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി ലേറ്റ് ആവുന്നത്. അപ്പോൾ എന്തായാലും അടുത്ത് തന്നെ ജനുവരി മുതൽ നമ്മൾ ഈ മെറ്റീരിയൽസും കൊടുക്കുന്നതായിരിക്കും. ഇത് മാത്രമല്ല കേട്ടോ, ഹെയർ ആക്സസറീസ്, സ്റ്റിച്ചിങ് മെറ്റീരിയൽസ്, എംബ്രോയിഡറി മെറ്റീരിയൽസ്, പെയിൻറ്റിങ് ഡെക്കോ പേജ് എല്ലാം നമ്മൾ ഒരുവിധം എല്ലാ ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് പറ്റിയ മെറ്റീരിയൽസും നമ്മൾ തരുന്നതായിരിക്കും. എല്ലാത്തിൻ്റെയും മെറ്റീരിയൽസും നമ്മൾ തരുന്നതായിരിക്കും. പക്ഷേ പെട്ടെന്ന് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. കുറച്ചായിട്ടാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. ഹെയർ ആക്സസറീസിൻ്റെ ഒരുവിധം മെറ്റീരിയൽസൊക്കെ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ എന്നാൽ നമുക്ക് കൂടുതൽ നീട്ടി വലിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. ഓക്കെ, ഞാനിവിടെ ബാക്ക് ചെയിൻ എടുത്തിട്ടുണ്ട്, ഹുക്ക് എടുത്തിട്ടുണ്ട്, ജംപറിങ്, ഇതുപോലെയുള്ള ഗോൾഡനും സിൽവറും ബീഡ്സ്, 4mm ഗിയർ വയറ്, അതുപോലെ കട്ടർ പ്ലെയർ. നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളതാണല്ലോ. ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കട്ടറൊക്കെ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ യൂസ് ചെയ്താൽ മതി. കൂടുതൽ നമ്മൾ പ്ലെയർ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക, കട്ടർ കട്ട് ചെയ്യാനാണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത് എൻ്റെ അടുത്തുള്ള ഇതിപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുള്ള ബീഡ്സും ചെയിനൊന്നല്ല കേട്ടോ. ഇത് ഞാൻ നമ്മുടെ അടുത്ത് പഴയതായിരുന്ന മെറ്റീരിയൽ വെച്ചൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യം തന്നെ 4mm ഗിയർ വയറ് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഇതിപ്പോൾ നമ്മൾ ഫിഷ് വയറിലും ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, ഇത് കുറച്ച് ഭാഗം, ഈ ഒരു ബീഡ് കോർക്കാനുള്ളത്. അത് ഞാനിങ്ങനെ രണ്ടായിട്ടൊന്ന് വെച്ചിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് ഒറ്റ ഇഴയായാലും മതി. ഇപ്പം ഞാനിവിടെ 2 സ്ട്രാൻഡ്സായിട്ടാണ് എടുക്കുന്നത്, ഇതുപോലെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ ഞാൻ ഒരു ഹോള് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഈ ബീഡ് ഓരോന്നായിട്ട് ഇതിലേക്ക് കോർത്ത് കൊടുക്കാം. ഇവിടെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് ട്വിസ്റ്റ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോഴാണ് ആ മുത്ത് ഊരിപ്പോരാതെ ഇരിക്കുള്ളൂ. അപ്പോൾ അതങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ഗോൾഡൻ ബീഡ് കോർക്കാം, സിൽവർ ബീഡ് കൊടുക്കാം. അതുപോലെ ഗോൾഡൻ ബീഡ്, സിൽവർ ബീഡ് അങ്ങനെയായിട്ട് അങ്ങനെ കോർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ഈ ബീഡ്സൊക്കെ ഇതിൽ കോർത്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിന് ഇത് നന്നായിട്ടൊന്ന് പിരിച്ച് കൊടുക്കുക, അതിനുശേഷമാണ് ലൂപ്പ് ഉണ്ടാക്കി കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കി. ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ ഒരു ലൂപ്പ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു മാലയുടെ ഷേപ്പിലായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ
ഒരു ജംബർ റിംഗ് ഇതിനുള്ളിലൂടെ കോർത്തു കൊടുക്കുക. ഒരു ജംബർ റിംഗ് നമ്മൾ ഇതിനുള്ളിലൂടെ കോർത്തു. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ചെയിനും നമ്മൾ ഇതിൻ്റെ ഉള്ളിലൂടെ കോർത്തെടുക്കണം. ജംബർ റിംഗ് നമ്മൾ ക്ലോസ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അടുത്ത വശത്തും ഇതേപോലെ ഒരു ജംബർ റിംഗ് കോർത്ത് കൊടുത്തു. ജംബർ റിംഗ് കോർത്ത് കൊടുത്തു. പിന്നെ ഈ ചെയിൻ്റെ ഈ അറ്റവും ഇതേപോലെ ഇതിലേക്കിട്ട് ഈ ജംബർ റിംഗിനുള്ളിലേക്ക് കോർത്തു. ജംബർ റിംഗ് ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒരു മാല, നല്ല അടിപൊളിയായിട്ടൊരു മാല കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ഹുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു ഹുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അടിപൊളി മാല ഇവിടെ നിന്ന് സെറ്റായിട്ടുണ്ട്. എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മാലയുടെ ചെറിയൊരു വീഡിയോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ. അപ്പോഴാണ് ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.